നമസ്കാരം. ഹമാസിന്റെ തലവനെ കൊലപ്പെടുത്തി ഇസ്രായേൽ അവരുടെ അജണ്ട നടപ്പാക്കുമ്പോൾ ഭീതിയിലാകുന്നത് ലോകരാജ്യങ്ങളാണ്. തങ്ങളുടെ സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട രീതിയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത്. ഹമാസിനേറ്റ ആഘാതം എന്ന് പറയുന്നത് ഇറാനേറ്റ തിരിച്ചടിയായി തന്നെയാണ് ഇറാൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അവരെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളും കൂടുതൽ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ലോകത്തെവിടെയും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെയധികമാണ്. ഇത് സംബന്ധിച്ച് അമേരിക്കൻ ചാര സംഘടനകൾ ഉൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ്. ഒടുവിലാണെങ്കിൽ ഇറാന്റെ തിരിച്ചടിക്ക് ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നത് ഉറപ്പാണ്. ലോകരാജ്യങ്ങളിൽ അത്രയും ശക്തമായ ഒരു നെറ്റ്വർക്ക് ഇറാനുണ്ട്. സ്വന്തം ജീവൻ നൽകി ചാവേർ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇത്. ഈ ഗ്രൂപ്പുകളെ അമേരിക്കയും ഇസ്രായേലും നന്നേ ഭയപ്പെടുക തന്നെ വേണം. കാരണം പ്രതിരോധത്തിനായി ഇറാനെ ആക്രമിക്കുവാൻ ഒരു കാരണവശാലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പുതിയ സാഹചര്യത്തിൽ കഴിയില്ല എന്നത് ഉറപ്പാണ്. ഇറാനെ ആക്രമിച്ചാൽ റഷ്യ ഇടപെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടെ അത് ഒരു ലോക മഹായുദ്ധമായി മാറും. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന നിലപാടാണ് അമേരിക്ക ഉൾപ്പെടെ സ്വീകരിച്ചിരുന്നത്. റഷ്യക്കെതിരായ ഉപരോധവും ഇതിന്റെ ഭാഗം തന്നെയാണ്. ആ വിഷമഘട്ടത്തിൽ ഇറാനും ഇന്ത്യയും ചൈനയുമായിരുന്നു റഷ്യയെ സഹായിക്കാൻ എത്തിയിരുന്നത്. അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നത്. ഇറാൻ യുദ്ധമുഖത്തേക്ക് വൻതോതിലുള്ള സാമ്പത്തിക സഹായമാണ് റഷ്യക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും റഷ്യ ഇടപെടുക തന്നെ ചെയ്യും. യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത് പോലും കേവലം സൈനിക നടപടി എന്നതിലുപരി ഒരു പൂർണ്ണ യുദ്ധമായി റഷ്യ കാണുന്നില്ല. എന്നാൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് റഷ്യ ഇറങ്ങിയാൽ അത് ലോകത്തിന്റെ സർവനാശത്തിലായിരിക്കും കലാശിക്കുക. അത്തരമൊരു സാഹചര്യം അമേരിക്കയും ആഗ്രഹിക്കാത്തതിനാൽ ഇറാൻ തിരിച്ചടിച്ചാലും ഇറാനു നേരെ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഹമാസ് തലവനെ ഇറാന്റെ മണ്ണിൽ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാനിൽ ഇസ്രായേലികളെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് റഷ്യ കരുതുന്നത്. ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ 2 മാസം മുന്നേ ബോംബൊളിപ്പിച്ചു വെച്ചതായാണ് വിവിധ അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യം വെളിപ്പെടുത്താൻ ഇറാനും സഖ്യകക്ഷികളും ടെഹ്റാനിൽ ഉന്നതതല യോഗം വരെ ചേർന്നിരുന്നു. ഹിസ്ബുല്ല, ഹൂദികൾ, പലസ്തീൻ സംഘടനയായ ഇസ്ലാമിൽ ജിഹാദ് എന്നിവരുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. ലോകത്തെവിടെയും നിമിഷ നേരം കൊണ്ട് ആക്രമണം നടത്താൻ സാധിക്കുന്ന സംഘടനകളാണ് ഇവ. അതുകൊണ്ട് തന്നെ ഇസ്രായേലും ആശങ്കയിൽ തന്നെയാണുള്ളത്. വിദേശത്തുള്ള ഇസ്രായേൽ പൗരന്മാരും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള സൂചനകളും ഈ അടിസ്ഥാനത്തിലാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരോടെല്ലാം ജാഗ്രത പാലിക്കണമെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നതും. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഈ വാർത്ത ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട്.